യുഎഇക്ക് നേരെയുള്ള ഹൂത്തി ആക്രമണങ്ങളോടെ പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമാകുന്നു. ഹൂത്തി വിമർത്തർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് യുഎഇ വ്യക്തമാക്കി കഴിഞ്ഞു. ഗൾഫ് മേഖലയിൽ ഇറാൻ നടത്തുന്ന അട്ടിമറി പ്രവർത്തനങ്ങളിൽ തുറന്നു കാട്ടപ്പെടാൻ പോകുന്ന നാളുകളായിരിക്കും ഇനി വരാൻ പോകുന്നത്. രാജ്യചരിത്രത്തിൽ ഇതാദ്യമായാണ് യുഎഇക്ക് നേരെ ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടാകുന്നത്. യുഎഇയുടെ രാജ്യതലസ്ഥാനത്ത് ഇങ്ങനെയൊരു ആക്രമണം ഹൂത്തികൾ നടത്തുമെന്ന് ആരും കണക്കുകൂട്ടിയിരുന്നില്ല. അഡ്നോക്കിന്റെ എണ്ണ സംഭരണശാലയും വിമാനത്താവളവുമാണ് ഹൂത്തികൾ ലക്ഷ്യം വെച്ചത് എന്ന് വ്യക്തം. 2015 മുതൽ യമനിൽ കടുത്ത സായുധ പോരാട്ടം നടത്തുന്നുണ്ട് ഹൂത്തികൾ. കഴിഞ്ഞ 5 വർഷത്തിനിടെ സൌദി അറേബ്യയിലെ നജ്റാൻ മേഖലയിലേക്ക് മാത്രം ഹൂത്തികൾ 1000-ലധികം മിസൈലുകൾ തൊടുത്തുവിട്ടിട്ടുണ്ട്. അബഹയിലെ വിമാനത്താവളത്തിനു നേരെ ഡ്രോൺ ആക്രമണം നടത്തി സൌദി അറേബ്യയെ പ്രകോപിപ്പിക്കലും ഹൂത്തികളുടെ രീതിയാണ്. അത്തരം ആക്രമണങ്ങൾ യുഎഇയിലേക്ക് വ്യാപിപ്പിച്ചത് തങ്ങൾ പ്രത്യക്ഷമായ പോരിന് തയ്യാറെടുത്തു കഴിഞ്ഞുവെന്ന ഹൂത്തികളുടെ യുദ്ധപ്രഖ്യാപനമായി വേണം കണക്കാക്കാൻ. ഷിയ സായുധ സംഘങ്ങൾക്ക് ആയുധവും പരിശീലനവും നൽകി ഇറാൻ പശ്ചിമേഷ്യയിലെ തങ്ങളുടെ അജണ്ട നടപ്പാക്കുകയാണ്. അബുദാബി സ്ഫോടനത്തോട് പ്രതികരിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്ന് യുഎഇ വ്യക്തമാക്കി കഴിഞ്ഞു. ഹൂത്തികൾക്ക് നേരെയുള്ള ഓരോ നടപടിയും സ്വാഭാവികമായും ഇറാന് നേരെയുള്ള വെല്ലുവിളിയായിരിക്കും. ഉപരോധം അവസാനിച്ച സാഹചര്യത്തിൽ ഖത്തറും പുതിയ നയതന്ത്ര ബന്ധം തുടങ്ങിയതിനാൽ ഇസ്രായേലും യുഎഇക്ക് ഒപ്പമുണ്ട്. സനീഷ് നമ്പ്യാർ, മാതൃഭൂമി ന്യൂസ്, ദുബായ്.